ദൈവനാമത്തിന് മഹത്വം. Word2all in association with Life Bridge നിങ്ങൾക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വില കൊടുത്തവർ എന്ന മീഡിയ ശുശ്രൂഷയുടെ 77-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വിലകൊടുത്തവർ ജയം വരിച്ചവർ വിലകൊടുത്തവർ ഭാഗ്യവാന്മാർ വിലകൊടുത്തവർ ശോഭിതരാകും. രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ജാലവാർ. ധൈര്യശാലികളായ ചൗഹാൻ രജപുത്ര യോദ്ധാക്കൾക്ക് പേരുകേട്ട ഗോത്രമായ ജാലാസ് വംശജരുടെ നാടായ ഈ പ്രദേശം ജാലാ സലിം സിംഗ് ആണ് സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്നു. പുരാതനമായ കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ക്രൈസ്തവ ജനസംഖ്യ തുലോം കുറവായ ഈ പട്ടണത്തിൽ കഴിഞ്ഞ 40 ദീർഘവർഷങ്ങളായി പ്രേക്ഷിത പ്രവർത്തനത്തിലായിരിക്കുന്ന ദേവദാസൻ എ ജോൺ തന്നെ ദൈവം നടത്തിയ അനുഭവങ്ങൾ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ കാണാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വിലകൊടുത്തവർ ഭാഗ്യവാന്മാർ വിലകൊടുത്തവർ ശോഭിതരാകും. പ്രൈസ് ദി ലോർഡ്. വിലകൊടുത്തവർ പ്രോഗ്രാമിൽ ഇന്ന് നമ്മോട് കൂടെ ഉള്ളത് ദേവദാസൻ എ ജോൺ. ദേവദാസനെ ഈ വിലകൊടുത്തവർ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം അറിയിച്ചോളും. ഇത്രയും ദീർഘവർഷങ്ങളായി ഉത്തരേന്ത്യയിൽ പ്രേക്ഷിത പ്രവർത്തനത്തിലായിരിക്കുന്നു. എന്നാൽ നാം ഏവരും എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ജനിച്ച സ്ഥലം, സാഹചര്യം, വളർന്നു വന്ന അനുഭവങ്ങൾ, സഹോദരങ്ങൾ, വിദ്യാഭ്യാസ കാലഘട്ടം, ഇവയെക്കുറിച്ചൊക്കെ ഒന്ന് ഞങ്ങളോട് പറയാമോ? കേരളത്തിൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിലുള്ള പിടവൂരം എന്ന് പറയുന്ന സ്ഥലത്താണ് റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിക്കുവാനിടയായിട്ടുള്ളൂ. ആ കുടുംബത്തിൽ ജനിച്ചതിന് ശേഷം കത്തോലിക്ക വിശ്വാസികളായി മുൻപോട്ട് നീങ്ങുന്ന മാതാപിതാക്കള് ആ മാതാപിതാക്കളോട് കൂടെ ഉണ്ടെന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ അനുജനും പിതാവും ഒറ്റപ്പെട്ട ഒരന്തരീക്ഷത്തിൽ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പിതാവിൻ്റെ വിവാഹം കഴിയുന്നതും അനന്തരമായിട്ട് എൻ്റെ പിതാവും എൻ്റെ മാതാവും എൻ്റെ ഉപ്പാപ്പനും ഇവർ 3 പേരും അടങ്ങുന്ന ഒരു കുടുംബമായിട്ട് ഞാൻ മുൻപോട്ട് നീങ്ങി. അങ്ങനെ മുൻപോട്ട് നീങ്ങി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവിന് അസ്വസ്ഥത ഉണ്ടാകുവാനിടയായി തീർന്നു. പിതാവ് മരണം വഴിയായി കടന്നുപോയി. അതിനുശേഷമായി മാതാവിൻ്റെ മരണം ഉണ്ടാകുവാനിടയായി തീർന്നു. മാതാവിൻ്റെ മരണസമയത്ത് എനിക്ക് 10 വയസ്സും പിതാവിൻ്റെ മരണസമയത്ത് എനിക്ക് 9 വയസ്സും പ്രായമുണ്ടായിരുന്നു. ഈ സമയം മുതൽ അവിവാഹിതനായിരുന്ന എൻ്റെ പിതാവിൻ്റെ സഹോദരൻ മാത്രമാണ് എൻ്റെ ആശ്രയമായിരുന്നത്. ആ ആശ്രയമായിരുന്ന എൻ്റെ ഉപ്പാപ്പൻ്റെ സംരക്ഷണയിലാണ് എനിക്കും എൻ്റെ ഇളയ സഹോദരിക്കും വളരുവാനിടയായി തീർന്നത്. എൻ്റെ മാതാപിതാക്കൾക്ക് 6 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ മൂന്നാമത്തെ മകനാണ് ഞാൻ. എനിക്ക് നേരെ ഇളയത് ഒരു പെൺകുട്ടിയാണ്. അതിനിളയത് 2 പേര് മരിച്ചുപോയി. എനിക്ക് മൂത്തത് 2 പേര് മരിച്ചുപോയി. ഇങ്ങനെ 6 പേരടങ്ങുന്ന ഒരു മക്കളുള്ളതായ കുടുംബത്തിൽ ഈ ഉപ്പാപ്പൻ്റെ സംരക്ഷണയിലാണ് ഞങ്ങൾ 2 പേര് വളരുവാനിടയായി തീർന്നത്. അങ്ങനെ വളർന്ന് മുൻപോട്ട് വരുമ്പോൾ ഉപ്പാപ്പൻ്റെ വിവാഹകാര്യമായി. ഉപ്പാപ്പൻ്റെ വിവാഹകാര്യമാകുന്നത് വരെയും ഞങ്ങൾ സഹോദരങ്ങൾ 2 പേരും ഉപ്പാപ്പനും മാത്രമാണ് ജീവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ, പഠിപ്പിക്കാൻ എല്ലാ പൂർണ്ണമായ ഉത്തരവാദിത്വം ഉപ്പാപ്പന് മാത്രമാണ്. ആ നിലയിൽ മുൻപോട്ട് നീങ്ങുമ്പോൾ മറ്റെല്ലാ പ്രിയപ്പെട്ടവരും അറിയിച്ചതനുസരിച്ചും ആവശ്യമെന്ന് മനസ്സിലാക്കി ഉപ്പാപ്പന് ഒരു വിവാഹം നടക്കുവാനിടയായി. ആ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ നീരാകാനിടയായി. മുൻപോട്ട് അധികം കാലം പോകാൻ സാധിച്ചില്ല. ഒരു അസ്വസ്ഥത ഉണ്ടാകാനിടയായി തീർന്നു. ആ അസ്വസ്ഥത ഉണ്ടായതോടുകൂടെ വിദ്യാഭ്യാസം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിൽ 8-ാം ക്ലാസ് കഴിഞ്ഞ് 9-ാം ക്ലാസ്സിലേക്ക് കയറി. അവിടം കൊണ്ട് വിദ്യാഭ്യാസം നിർത്തി. പിന്നീട് മുൻപോട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ തന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ വിദ്യാഭ്യാസം വരെയുള്ളതായ കാലങ്ങൾ സംഭവിച്ചത്. ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് എന്ന് ദേവദാസൻ പറഞ്ഞല്ലോ. പിന്നെ എപ്പോഴാണ് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ കാരണമായത്? അതിനുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുങ്ങിയത്? വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടൻ തന്നെ വേറെ എങ്ങും പോകാതെ വീട്ടിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ടിരുന്ന ഇന്ന കാലങ്ങളിൽ പെട്ടെന്ന് എൻ്റെ ശരീരം മുഴുവൻ നീര് ഉണ്ടാകുവാനിടയായി. നീരുണ്ടായപ്പോൾ പത്തനാപുരത്തുള്ളതായ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊന്നും എൻ്റെ നീര് മാറുവാനിടയായി തീർന്നില്ല. അടുത്ത പെന്തക്കോസ് ചർച്ച ഉണ്ടായിരുന്നു. ആ പെന്തക്കോസ് ചർച്ചിലെ പാസ്റ്റർ ഡേവിഡ് വീട്ടിൽ വന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വീട്ടിലൊരു പ്രാർത്ഥന നടത്താൻ ഈ ഇത്രയും അസ്വസ്ഥനായിരിക്കുന്ന ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോൾ പിതാവിന് അത്ര വലിയ താല്പര്യം ഉണ്ടായില്ല. എങ്കിലും പള്ളിക്കാരാണല്ലോ, അതുകൊണ്ട് താല്പര്യം ഉണ്ടായില്ല. അതുകൊണ്ട് ആ പാസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ പ്രാർത്ഥന വെക്കുന്നില്ലെങ്കിൽ ഇവനെ ഞങ്ങളുടെ പള്ളിയിലേക്ക് വിടുക, ചർച്ചിലേക്ക് വിട്ടാൽ അവിടെ ഞങ്ങൾ പ്രാർത്ഥന നടത്തിക്കൊള്ളാം. അങ്ങനെ ആ പാസ്റ്ററുടെ നിർബന്ധപ്രകാരം 3 ദിവസം എൻ്റെ പേർക്ക് ആ പള്ളിയിൽ പ്രാർത്ഥന ഉപവാസം അവർ വെക്കുവാനിടയാത്തു. ദൈവത്തിൻ്റെ പ്രവർത്തനം ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാനിടയായിത്തീർന്നത്. വളരെ നീര് പിടിച്ചിരുന്ന ഞാൻ 3-ാമത്തെ ദിവസമായപ്പോൾ വെറും ഉണങ്ങിപ്പോയി. കാരണം നീരെവിടെ പോയെന്നറിയാൻ പാടില്ല. ദൈവം അങ്ങനെ അത്ഭുതകരമായ വിടുതലോട് കൂടിയാണ് എന്നെ രക്ഷിക്കുവാനിടയായിത്തീർന്നത്. ഇതാണ് എൻ്റെ രക്ഷയുടെ അനുഭവം ഉണ്ടായത്. ഈ അനുഭവം ഉണ്ടായതിനു ശേഷം ഞാൻ ഇന്നുവരെയും ആരാധനയ്ക്ക് വേണ്ടി കത്തോലിക്ക പള്ളിയിൽ പോയിട്ടില്ല. ഇന്നുവരെയും പെന്തക്കോസ്ത ആരാധനയെ തന്നെയാണ് ഞാൻ മുൻപോട്ട് നീങ്ങുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ അത്ഭുതകരമായ രക്ഷയുടെ മാധുര്യം അനുഭവിപ്പാൻ ദൈവം സൗഖ്യത്തിലൂടെ ഇടയാക്കി. പിന്നീട് ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്നൊക്കെയുള്ള ആഗ്രഹം എങ്ങനെയാണ് വന്നത്? ദൈവത്തിൻ്റെ വിളി എൻ്റെ മേലുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? മുന്നോട്ടുള്ള ചുവടുവെപ്പുകളൊക്കെ എങ്ങനെയായിരുന്നു? രോഗസൗഖ്യത്തിന് ശേഷമുള്ള സമയങ്ങളിൽ എന്നെ ഏറ്റവും പ്രോത്സാഹനം തന്ന, എന്നെ മുൻപോട്ട് ആത്മീകമായിട്ട് വളർത്തുവാൻ ഇടയായിട്ടുണ്ട് ദൈവം കഴിഞ്ഞാൽ ആ പാസ്റ്ററുടെ മൂത്ത മകനുണ്ട്, അദ്ദേഹവുമായിരുന്നു. അവരെന്നെ എല്ലാ ആത്മീക ശുശ്രൂഷകളിലും സംബന്ധിപ്പിക്കുകയും അങ്ങനെ മുൻപോട്ട് നീങ്ങുമ്പോൾ ആ പാസ്റ്ററുടെ മകൻ ബൈബിൾ കോളേജിലേക്ക് പോയി. ആ ബൈബിൾ കോളേജിൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും ബൈബിൾ കോളേജിൽ പോകണം എന്നൊരു താല്പര്യം അന്നേരം ഉണ്ടായി. ആ താല്പര്യം ഉണ്ടായി ഇരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു ദൈവത്തിൻ്റെ ദാസൻ ഞങ്ങളുടെ ചർച്ചിൽ ആരാധനയ്ക്ക് വേണ്ടി വന്നു. ആ ആത്മീക ശുശ്രൂഷയിൽ നിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്ന് എന്നോട് ആത്മനിറവിൽ സംസാരിക്കാനിടയായി തീർന്നു. ആ സംസാരം എന്നെ സ്പർശിക്കാനിടയായി. അപ്പോൾ മുതലാണ് സുവിശേഷ വേല അല്ലെങ്കിൽ പാസ്റ്റർ ആകണം, ബൈബിൾ കോളേജിൽ പോകണം എന്നുള്ളതായ ആ താല്പര്യം എനിക്ക് ഉണ്ടാകുവാനിടയായി തുടർന്നു. ഞാൻ ഒരു ദിവസം ആ പാസ്റ്ററോട് പറഞ്ഞു, ഞങ്ങളുടെ സ്ഥലം പാസ്റ്ററോട് പറഞ്ഞു, എനിക്കും ബൈബിൾ സ്കൂളിൽ പോയാൽ കൊള്ളാം എന്ന് താല്പര്യമുണ്ടോ? ശരി, താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അതിന് വ്യവസ്ഥ ചെയ്യാം. അപ്പോൾ തന്നെ അദ്ദേഹം മുളക്കരയുള്ള ചർച്ചക്കൂടിൻ്റെ ബൈബിൾ കോളേജിലേക്ക് വിവരം അറിയിച്ചു. അവിടുന്ന് ഫോം വന്നിട്ട് ഫില്ലപ്പ് ചെയ്തു, എന്നെ കൊണ്ട് സൈൻ ചെയ്തു. ബാക്കി എല്ലാ കാര്യവും, എന്നെ ബൈബിൾ കോളേജിൽ വിടുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടത് ആ പാസ്റ്ററായിരുന്നു. അങ്ങനെ മുളക്കരയിലെ വേദ പഠനത്തിന് ശേഷം മുന്നോട്ട് എങ്ങനെയാണ് ദൈവം നടത്തിയത്? സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം എങ്ങനെയാണ് മുന്നോട്ട് ഉപയോഗിച്ചത്? പിന്നെ എപ്പോഴാണ് നോർത്ത് ഇന്ത്യയിലേക്ക് വരുവാനുള്ള തീരുമാനങ്ങളൊക്കെ, ആ വഴികളൊക്കെ ദൈവം ഒരുക്കിയത്? 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഠിക്കണമെന്ന് താല്പര്യപ്പെട്ട് വിജയരാഘവൻ സാറിൻ്റെ ക്രിസ്ത്യൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി. അവിടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചു. 2 വർഷം അവിടുത്തെ കോഴ്സ് കഴിഞ്ഞു. അതിനുശേഷം ശുശ്രൂഷയിൽ 1968 ശുശ്രൂഷ ആരംഭിച്ചു. അങ്ങനെ കുമരകത്ത് ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ മാസിയിൽ മൂലം മാസികയായ പീരിപ്പോച്ചാന്റെ ഉദയ നക്ഷത്ര മാസികയിൽ ഒരു പരസ്യം ഇപ്രകാരം വായിച്ചു. ആ പരസ്യം ഇപ്രകാരമായിരുന്നു: വടക്കേ ഇന്ത്യൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി താല്പര്യമുള്ള പ്രിയപ്പെട്ടവർക്ക്, കഷ്ടങ്ങൾ അനുഭവിച്ച് വേല ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ പ്രവർത്തനത്തിൽ ചേർന്ന് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് ഒരു പരസ്യം കാണുവാനിടയായി തീർന്നു. അത് പാസ്റ്റർ PJ വർഗീസ് പത്താംകോട്ടിൽ നിന്ന് അയച്ചതായ ഒരു അറിയിപ്പിലായിരുന്നു. ഞാൻ തീരുമാനിച്ചു, അങ്ങനെയെങ്കിൽ എനിക്ക് പത്താംകോട്ടിന് പോകണം, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യക്ക് പോകണം എന്ന് തീരുമാനിച്ച് ഞാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ താല്പര്യപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു ദൈവത്തിന്റെ ദാസനെ കൂടി, എൻ്റെ താല്പര്യമുണ്ട്, അപ്പോൾ ദാസൻ കൂടി, നിനക്കറിയാൻ പാടില്ലാത്ത ഭാഷ സംസാരിക്കുന്ന ജനത്തിന്റെ അടുക്കിലേക്ക് ഞാൻ നിന്നെ അയക്കും എന്ന് എന്നോട് സംസാരിച്ചു. അതും ആയിക്കഴിഞ്ഞപ്പോൾ, അങ്ങനെ സംസാരിക്കണമെങ്കിൽ ഞാൻ എങ്ങോട്ടേലും പോകണമെങ്കിൽ എങ്ങനെയാണ് പോകുന്നത്, ആരെയാണ് എനിക്ക് പരിചയം, അതിനുള്ള ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷേ മറ്റുള്ളതായ യോഗ്യതകളൊന്നുമില്ലല്ലോ, അപ്പോൾ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും? ഈ ചിന്തയിൽ ഞാൻ ഭാരപ്പെട്ട് മുൻപോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നു, ഞാൻ സുവിശേഷ വേലയിൽ തന്നെ കുമിളി ശുശ്രൂഷിക്കുന്ന കാലത്ത് കുമിളിയിലുള്ളതായ ഒരു വിശ്വാസി, എൻ്റെ വിശ്വാസികളാണ്, അവരും ശുശ്രൂഷ ചെയ്യുന്നത് ഉദയ്പൂരിലാണ്. ഉദയ്പൂരിൽ ശുശ്രൂഷ ചെയ്യുന്ന കുഞ്ഞുഞ്ഞമ്മയോട് ഞാൻ വിളിച്ചു ചോദിച്ചു, ഇതുപോലെ വടക്കേ ഇന്ത്യക്ക് പോകുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, എനിക്ക് വടക്കേ ഇന്ത്യയിൽ പോകാനുള്ള താല്പര്യത്തിൽ ഈ 2-3 സ്ഥലങ്ങളിലേക്ക് എൻ്റെ ചിന്ത ഉണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ പത്താൻകോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ ബംഗാളിന് പോകണം, അതും അല്ലെങ്കിൽ ഭോപ്പാലിന് പോകണം. ഈ 3 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുഞ്ഞുഞ്ഞമ്മയോട് ചോദിച്ചു. കുഞ്ഞുഞ്ഞമ്മയുടെ ഹസ്ബൻഡ് പാസ്റ്ററാണ്. ഉടൻ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞത്, അങ്ങനെ വടക്കേ ഇന്ത്യക്ക് പോകുന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കും പോകണ്ട, നിങ്ങളുടെ കൺവെൻഷന് പ്രസംഗിക്കാൻ വരുന്നത് ഞങ്ങളുടെ പാസ്റ്റർ തോമസ് മാത്യു ആണ്, അതുകൊണ്ട് ആ പാസ്റ്ററുടെ കൂടെ നേരെ രാജസ്ഥാനിലേക്ക് വരാ പറഞ്ഞ് എനിക്ക് കത്ത് എഴുതി. അന്ന് ഫോൺ വിളിയില്ല, അന്ന് കത്തുകൾ മാത്രമാണ്. അങ്ങനെ ആ പാസ്റ്റർ എനിക്ക് കത്തയച്ച് അപ്പോൾ ഉദയ്പൂരിന് പോകണം എന്ന് തീരുമാനിച്ചു. ഞങ്ങളുടെ കൺവെൻഷന് വേണ്ടി വന്ന പാസ്റ്റർ തോമസ് മാത്യു കൺവെൻഷന് വേണ്ടി പ്രസംഗിച്ചിട്ട് അന്ന് തന്നെ ഞാൻ പാസ്റ്ററെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, പാസ്റ്റർ എന്നാ പോകുന്നെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബ്രദറാണോ ജോണാ? അതെ ഞാനാ. ജോർജ് മാത്യു പറഞ്ഞായിരുന്നു, വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നു. ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ശനിയാഴ്ച പോകാം എന്ന് പറഞ്ഞ അപ്പോൾ തന്നെ എനിക്ക് രാജസ്ഥാനിലേക്ക് വരാൻ, ഉദയ്പൂരിന് വരാനുള്ള ടിക്കറ്റിന് ഉള്ള പൈസയും അപ്പോഴേ എൻ്റെ കയ്യിൽ പാസ്റ്റർ തോമസ് മാത്യു തന്നു. ആ രൂപ കൊണ്ട് ചെന്ന് ഞാൻ ടിക്കറ്റിന് ചെന്നപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ല, റിസർവേഷൻ ഇല്ല, എല്ലാം തീർന്നു പോയെന്ന് പറഞ്ഞു. ഞാൻ ലോക്കൽ ടിക്കറ്റ് എടുത്തു. ഞാൻ പാസ്റ്ററുടെ കൂടെ തന്നെ അവിടെ നിന്ന് പിറ്റേ ശനിയാഴ്ച രാജസ്ഥാനിലേക്ക് യാത്ര തിരിച്ചു. പാസ്റ്റർ തോമസ് മാത്യു രജിസ്ട്രേഷൻ കമ്പാർട്ട്മെന്റിലും ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റിലും കയറി യാത്ര ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്തിട്ട് നേരെ ബോംബെ വണ്ടിയിൽ കയറി ബോംബെയിലിറങ്ങി. ബോംബെയിലിറങ്ങുമ്പോൾ പാസ്റ്റർ തോമസ് മാത്യുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഡുംഗർപൂരിലെ പാസ്റ്റർ KO വർഗീസ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനിയൻ ബോംബെയിലുള്ളത് കൊണ്ട് അനിയന്റെ അടുത്ത് നിന്നു. അവിടെ വന്ന പാസ്റ്റർ തോമസ് മാത്യു, അതുപോലെ തന്നെ പാസ്റ്റർ KO വർഗീസ്, ഞങ്ങൾ 3 പേരും കൂടെ അന്ന് വൈകിട്ട് അവിടുന്ന് നേരെ ഉദയ്പൂരിലേക്ക് തിരിച്ചു. അങ്ങനെയാണ് ഞാൻ 1981 ഫെബ്രുവരി മാസം 14-ാം തീയതി കോട്ടയത്ത് നിന്ന് വണ്ടി കയറുകയും 17-ാം തീയതി ഉദയ്പൂരിൽ എത്തുകയും ചെയ്തു. 1981 ഫെബ്രുവരി മാസം 17-ാം തീയതി രാവിലെ 6 മണിയായപ്പോൾ ഞാൻ രാജസ്ഥാനിൽ കാലുകുത്തി. ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഇത്രയും യാത്ര ചെയ്ത് ഉത്തരേന്ത്യയിൽ, അതും രാജസ്ഥാനിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളും ഭാഷയും സംസ്കാര രീതികളുമൊക്കെ എല്ലാം പുതിയതാണ്, എല്ലാം വ്യത്യസ്തമാണ്. അതിനെയൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്യാനിടയായി തീർന്നത്? എന്തൊക്കെയാണ് മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത്? നിശ്ചയമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എന്നെ ദരീവ മൈൻസിൽ കൊണ്ടുവിട്ടിട്ട് പാസ്റ്റർ തോമസ് മാത്യു, ജോർജ് മാത്യു അവർ 2 പേരും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി. ഞാൻ തെരുവയിലായിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ മലയാളികൾ, ഞാൻ ഒറ്റയ്ക്കാ പോയിരിക്കുന്നത്, ഫാമിലിയെ കൊണ്ട് വന്നില്ല, മറ്റാരെങ്കിലും മലയാളികൾ പോകുമ്പോൾ അവരുടെ കൂട്ടത്തിലാണ് പോകുന്നത്. അതല്ലാതെ ചെന്നാൽ സാധനം വാങ്ങിക്കേണ്ടത് എങ്ങനെയാണെന്ന് എന്റെ സാധനത്തിന്റെ പേരറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്നത് അവിടെ ചെന്നിട്ട് ടൊമാറ്റോ ഉണ്ടാ ടൊമാറ്റോ നോക്കിയിട്ട് പറയും, ഈ ചൂണ്ടിക്കൊണ്ട് പറയും പാവ് പാവെന്ന് പറഞ്ഞാൽ കാക്കിലോ. ഇങ്ങനെ ഓരോന്നും 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 കടയിൽ പോകുന്നത് സാധനങ്ങൾ മേടിക്കാൻ മറ്റാളുകളുടെ കൂട്ടത്തിലേ പോകും കടയിൽ നിന്ന്. കാരണം അതായത് സാധനത്തെ ഒത്തു കാണിക്കാൻ ഒക്കത്തില്ലല്ലോ. അങ്ങനെയാണ് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്. ആളുകൾ പറയുന്നത് ഇങ്ങോട്ട് മനസ്സിലാകത്തില്ല. അവരിങ്ങോട്ടൊന്ന് പറയും, നമ്മൾ അങ്ങോട്ടൊന്ന് ചെയ്യും, നമ്മൾ അങ്ങോട്ടൊന്ന് പറയും, അവർ വേറെന്തെങ്കിലും ചെയ്യും. ഈ അന്തരീക്ഷത്തിൽ അന്യോന്യം മനസ്സിലാക്കാൻ കഴിയാതിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പലപ്പോഴും കഷ്ടതയുടെയും നഷ്ടങ്ങളുടെയും വെല്ലുവിളികളുടെയും ഒരു യാത്ര തന്നെയാണ്. എനിക്കറിയാം ദേവദാസൻ്റെ ജീവിതത്തിൽ നിരവധി അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവയൊക്കെയും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി വില കൊടുത്ത അനുഭവങ്ങളായി ദേവദാസൻ എണ്ണുന്നു എന്നും എനിക്കറിയാം. ദൈവജനത്തിൻ്റെ അറിവിലേക്ക്, അവരുടെ പ്രാർത്ഥനയ്ക്കായി അങ്ങനെയുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങൾ ജീവിതത്തിൽ നിന്നും ഞങ്ങളോട് പങ്കുവെക്കാമോ? തിരിച്ച് രാജസ്ഥാനിൽ വന്നു, ഫാമിലിയെ കൊണ്ടുവന്നു. ഫാമിലിയെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ ഫാമിലിയെ കൊണ്ടുവന്നു. വീട്ടിൽ വന്ന് 2 ദിവസം കുഞ്ഞും ഫാമിലിയുമായിട്ട് വീട്ടിൽ താമസിച്ചു. 2-ാമത്തെ ദിവസമായപ്പോൾ ഉദയപൂരിൽ നിന്ന് ഫോൺ വന്നു. അന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളല്ലോ, വീട്ടിലില്ല. അവിടുത്തെ തെരുവോ മേൻസിലർ ഓഫീസിൽ വന്നു ഫോൺ വന്നു, ജോൺ പാസ്റ്റർ നാട്ടിൽ നിന്ന് വന്നെങ്കിൽ ഇവിടെ വരാൻ പറയണമെന്ന് ഒരു മലയാളി ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അത് എന്നോട് വിവരം പറഞ്ഞു. പാഷയെ ഇതുപോലെ ഉദയപൂരിൽ നിന്ന് പാഷ വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഉദയപൂരിൽ പാഷ തോമസ് മാത്യുവിനെ കാണാനായിട്ട് അവിടെ ചെന്നു. തോമസ് മാത്യുവിനെ കാണാൻ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പാഷ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ റെയിൽമങ്ങരയുള്ള ഒരു സിസ്റ്റർ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, അവർക്ക് ക്യാൻസർ ആയിട്ട് അഹമ്മദാബാദിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി 5 ഇഞ്ചക്ഷന് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്നു. അവരുടെ ആശ മുഴുവൻ നഷ്ടപ്പെട്ടു. പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ താല്പര്യപ്പെടുന്നു. അവർ യാക്കോവക്കാരിയാണ്, പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. എന്തോ പറയുന്നു, പാസ്റ്റ് ഇവിടെ ഇല്ല, പാസ്റ്റ് വരുന്ന താട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പാസ്റ്റ് വന്നല്ലോ, ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജോൺ പാസ്റ്റ് എന്തോ പറയുന്നു ചോദിച്ചു. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, ആദ്യ രോഗസൗഖ്യത്തോട് കൂടെ തന്നെ സൗഖ്യം പായവനാണ് ഞാൻ, യേശുവിലേക്ക് വന്നവനാണ് ഞാൻ, യേശുവിനെ സ്വീകരിച്ചവനാണ് ഞാൻ. ഞാൻ ഈ പറയപ്പെടുന്ന സമയത്തൊന്നും ഒരു മരുന്നും അതിനുശേഷം ഞാൻ ചെയ്തിട്ടില്ല. പ്രാർത്ഥനയിൽ മാത്രം കാര്യങ്ങൾ മുൻപോട്ട് നീക്കുന്ന ഒരുത്തനായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഇതുപോലെ തന്നെ ജോൺ പാഷയെ കാത്തിരുന്നതും എന്നോട് സംസാരിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. സാറേ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഇടയാണോ? പ്രാർത്ഥിക്കാനിരുന്നു. പ്രാർത്ഥിക്കാനിരുന്നതിൻ്റെ 25-ാമത്തെ ദിവസം, ആദ്യത്തെ ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞു, 2-ാമത്തെ ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞു, 3-ാമത്തെ ദിവസത്തെ പ്രാർത്ഥന നിമിത്തം വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനയായപ്പോഴും ഈ ഏലിയാമ സിസ്റ്റർ, രോഗിയായിരിക്കുന്നത് ഏലിയാമ എന്ന് പറയുന്ന സിസ്റ്ററാണ്, ഏലിയാമ സിസ്റ്റർ ഈ പ്രാർത്ഥനാ സ്ഥലത്ത് വന്നു. ഉദയപൂരിലെ ഗോസ്പൽ സെന്ററിന്റെ ആ ഹോളിലായിരുന്നു. ആ ഗോസ്പൽ സെന്ററിൽ വന്നു. ആ കിടക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു രോഗി വന്ന് അവിടെ തന്നെ കിടക്കുന്നത് വളരെ പ്രയാസമായി തീർന്നു. പാഷ തോമസ് മാത്യു ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഫാദറിലോ, അതായത് ഉദയപൂരിലെ ആന്റിയുടെ പിതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ല നിലയിൽ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞു, പാഷയെ പ്രാർത്ഥനയ്ക്ക് ദൈവം വിടുതൽ തരും, നമുക്ക് പ്രാർത്ഥിക്കാം, നിശ്ചയമായിട്ടും വിടുതൽ തരും. ഞാൻ പറഞ്ഞു, അപ്പച്ചാ ഈ അവസ്ഥയെ കിടക്കുന്നത് ഈ 3-ാമത്തെ ദിവസമായപ്പോഴും ഇങ്ങനെ കിടക്കുന്നല്ലോ, ഇങ്ങനെ കിടന്നാൽ പോരല്ലോ, അതിനൊരു മാറ്റം വരുത്തണമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ സംസാരിച്ചു, ഉടനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പാഷ തോമസ് മാത്യനോട് പറഞ്ഞു, പാഷ ഇതുപോലെ കാര്യം ഇങ്ങനെ കിടന്നാൽ പോരല്ലോ, ശുശ്രൂഷ എങ്ങനെയാണ് തിരിച്ചുവിടേണ്ടത്? എൻ്റെ അടുത്ത് പറഞ്ഞു, ജോൺ പാഷ ഒരു കാര്യം ചെയ്യും, മൊത്തം ചാർജും ജോൺ പാഷയെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഈ മീറ്റിംഗ് തീരുന്നതുവരെ ഈ ജോൺ പാഷ ചുമതല ഏൽപ്പിച്ചിരിക്കണം, പറയാനിടയാ തുടങ്ങും. ഞാൻ പറഞ്ഞ ശരി, അങ്ങനെയെങ്കിൽ ഞാൻ വേറെ സുഹൃത്ത് തിരിച്ചുവിടാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് മൊത്തത്തിൽ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ഒരുപോലെ ദൈവസന്നദ്ധ പ്രതിഷ്ഠിച്ചുകൊണ്ട് തീരുമാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് മുൻപോട്ട് നീങ്ങിയെങ്കിൽ മാത്രമേ ഇതിന് വിടുതൽ കിട്ടൂ, അതല്ലാതെ നമുക്ക് വിടുതൽ കിട്ടുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഓരോരുത്തർ എഴുന്നേറ്റ് സാക്ഷ്യങ്ങൾ പറഞ്ഞു. ഈ രോഗിയായിരിക്കുന്ന ആ സിസ്റ്ററിന്റെ ഹസ്ബൻഡും ആങ്ങളെയും ഉണ്ടായിട്ടും അവർ രണ്ടുപേരും മാത്രം അവർ സാക്ഷ്യം പറഞ്ഞില്ല. ഹസ്ബൻഡ് കത്തോലിക്കനാണ്, ആങ്ങള യാക്കോബക്കാരനാണ്. ഇവർ രണ്ടുപേരും സാക്ഷ്യം പറഞ്ഞില്ല. ബാക്കി ഉദയപൂർ ചർച്ചിലെ എല്ലാ വിശ്വാസികളും അവർ തന്നെ പ്രതിഷ്ഠിച്ചു സാക്ഷ്യം പറയാനിടയായി തോന്നു. ലാസ്റ്റിൽ ആങ്ങള ജോസ് എന്ന് പറഞ്ഞ കോട്ടയിലുണ്ട്. ആ ജോസ് ഉടനെ എഴുന്നേറ്റ് തന്റെ സാക്ഷ്യം പ്രസ്താവിക്കാനിടയായി തോന്നു. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. അതിനുശേഷം ഹസ്ബൻഡ് എഴുന്നേറ്റില്ല. അപ്പോഴും ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, ഒരൊറ്റ ആഘാത നിമിത്തമായിട്ട് ഒരു യുദ്ധം തോറ്റതായ ഇസ്രായേൽ ചരിത്രമുണ്ട്. ആ ചരിത്രം നമ്മുടെ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഒരാൾ നിമിത്തമായിട്ട് ഒരു തോൽവി ഉണ്ടാകരുത്. അതിന് തോൽവി ഉണ്ടായാൽ നിങ്ങളാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു. ഏതായാലും ആ സമയം തന്നെ മാമച്ചന് എഴുന്നേറ്റ്, ഏരിയാമസിന്റെ ഹസ്ബൻഡിന്റെ പേര് മാമച്ചനാണ്, മാമച്ചന് എഴുന്നേറ്റ് സാക്ഷ്യം പറയാൻ അറിയത്തില്ല. സാക്ഷിവാചകം ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്ത സാക്ഷിവാചകം അദ്ദേഹം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇരിക്കുന്ന ജനത്തിന്റെ ഇടയിൽ വലിയൊരു ആത്മീക തീ കത്തുവാനിടയായി തുറന്നു. ആത്മീക തീ കത്തിയത് മാത്രമല്ല, ഈ 3 ദിവസമായിട്ട് വന്ന് കിടക്കുന്നതായി ഏലിയാമ്മ സിസ്റ്റർ അന്യഭാഷ പറഞ്ഞുകൊണ്ട് അവർ ചാടി എഴുന്നേൽക്കാനിടയായിരുന്നു. ആ തുള്ളിച്ചുകൊണ്ട് അവർ എഴുന്നേറ്റു. ആ എഴുന്നേറ്റിരുന്ന അതിനുശേഷം പിന്നെ അവര് വന്ന രോഗിയായിട്ട് കിടന്നിട്ടില്ല. ഈ 3-ാമത്തെ ദിവസം അവരെ എഴുന്നേറ്റ്, അത് ഉദയപൂരിനോട് സംബന്ധിച്ചിടത്തോളം അന്നത്തെ സ്ഥിതി അനുസരിച്ച് ഒരു വലിയ അത്ഭുതമായിരുന്നു. എനിക്കും ഒരു വലിയ അത്ഭുതമായി പോയി. കാരണം ദൈവം എത്രത്തോളം സഹായിച്ചല്ലോ. അതിനുശേഷമായിട്ട് ഞായറാഴ്ച ഉപവാസം നിർത്താൻ ഉദ്ദേശിച്ചപ്പോൾ പാസ്റ്റർ തോമസ് മാത്യു എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ഒരു 40 ദിവസത്തെ ഉപവാസം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് ബ്രദർ അത് എടുത്തോളാന്നുണ്ട്, നമുക്ക് അങ്ങനെ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, 40 ദിവസം ഞാൻ ഇരുന്നോളാന്ന് പറഞ്ഞു. ആ ശരി, 40 ദിവസത്തെ ഉപവാസം തീരുമാനിച്ചു. ഈ 40 ദിവസവും ഒരു നേരം പോലും കഴിക്കത്തില്ല, വെള്ളവും ചായ പോലും കുടിക്കത്തില്ല. വെള്ളം 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 അത് മാത്രമേ ഉള്ളൂ. ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ കുടിക്കും. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. 40 ദിവസത്തെ ഉപവാസം തീരുമാനിച്ചു. ആ 40 ദിവസത്തിന് ഉപവാസം ഇരിക്കുകയാണ്. 40 ദിവസത്തിന്റെ ഉപവാസം ഇരിക്കുന്നതിന്റെ 25-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 1981 നവംബർ മാസം 27-ാം തീയതി നേരം വെളുത്തപ്പോൾ ഒരു 4 മണിയായി. 4 മണിയായി കാണും. ഇതിനുള്ളിൽ എൻ്റെ ഒരു മകളുണ്ടായിരുന്നല്ലോ, അവൾക്ക് സുഖമില്ലാതായി 2 ദിവസത്തിന് മുൻപ്. എങ്കിലും അവളെ മരുന്ന് ഹോസ്പിറ്റലൊന്നും പോയില്ല, ഡോക്ടറെ കാണിക്കാനൊന്നും പോയില്ല. രാവിലെ ഇതുപോലെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞ് മരിച്ചുപോയി. അവിടെ കിടക്കുകയാണ്, പ്രാർത്ഥനാ സ്ഥലത്ത് കിടക്കുക എന്ന് ഓർത്തോണം. കുഞ്ഞ് മരിച്ചുപോയി. എൻ്റെ മനസ്സിന് വളരെ ഭാരമുണ്ടായി. ഒരു കുഞ്ഞ് മരിച്ചു എന്നുള്ളത് ശരിയാണ്, ഉപവാസം മുടങ്ങുമല്ലോ. കുഞ്ഞ് മരിച്ചെന്ന് മാത്രമല്ല ഉപവാസം മുടങ്ങുകയല്ലേ. ഇന്നിപ്പോൾ ഇത്രയും ദിവസമായില്ലേ, 25-ാമത്തെ ദിവസമായതേ ഉള്ളൂ ഉപവാസത്തിന്റെ. കുഞ്ഞ് മരിച്ചത് 27-ാം തീയതി കുഞ്ഞ് മരിച്ചു. 2-ാം തീയതിയാണ് ഇരുന്നത്. അതൊരു വലിയ പ്രയാസത്തിന് കാരണമായി. അതിനുശേഷമായിട്ട് ഞാൻ അവിടെയുള്ള ഉദയപൂരിലുള്ളതായ പാസ്റ്റർ തോമസ് മാത്യു ആൻറ്റി, അവിടെയുള്ള എല്ലാ ആളുകളും അവിടുത്തെ സകല വിശ്വാസികളും വളരെ ആത്മാർത്ഥമായിട്ട് എന്നെ കൈത്താങ്ങുവാനിടയായി തുറക്കാം. എൻ്റെ കുഞ്ഞിൻ്റെ മരണം എന്നെ ഭയപ്പെടുത്താതെയോ അല്ലെ ഭാരപ്പെടുത്താതെയോ ഇരിക്കത്തക്ക നിലയിൽ അവരുടെ ഹൃദയത്തെ വേണ്ട ആശ്വാസം തന്ന് എന്നോട് ഒരുപാട് സഹായിക്കുവാനിടയായി തുറന്നു. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം ഉള്ളതായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഉടനെ ഉണ്ടാകുവാനിടയായി തുറന്നു. എൻ്റെ കുഞ്ഞിൻ്റെ മരണം. അപ്പോഴും മൂത്ത മകനും എൻ്റെ കൂട്ടത്തിലുണ്ട്, ഭാര്യയുണ്ട് കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ ഈ മാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ ആയതുകൊണ്ട് കുഞ്ഞ് മരിച്ചല്ലോ, അതുകൊണ്ട് ഇനി നമ്മൾ ഈ വാസം മുന്നോട്ട് നീട്ടണോ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഇനി ഒരു മകനുണ്ട്, ഒരമ്മയുണ്ട്. അവർ രണ്ടും കൂടെ പോയിരുന്നാലും ഞാൻ പോയില്ലെങ്കിൽ ഈ ഉപവാസം മുടങ്ങത്തില്ല, ഈ ഉപവാസം ഉണ്ടായിരിക്കും. ഇപ്രകാരം ഞാൻ പാസ്റ്റർ തോമസ് മാജിനോട് പറഞ്ഞു. അത് ബ്രദറിന്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യാൻ പറഞ്ഞു. ശരി, പ്രാർത്ഥന. ഉപവാസം തീർന്നില്ല, ഉപവാസം അന്ന് കഴിഞ്ഞു. അന്നത്തെ വേറെ പ്രാർത്ഥനയൊന്നും നടന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രാർത്ഥന നടന്നു. അതിനുശേഷമായിട്ട് ഏരിയാമ സിസ്റ്റർ സുഖമായല്ലോ, അവരെ കൊണ്ട് ഡോക്ടറെ കൊണ്ട് ഇന്ന് ചെക്കപ്പ് ചെയ്യിച്ചു. അഹമ്മദാബാദിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ദൈവം അവിടുത്തെ ഡോക്ടർ പറയാനിടയാത്തുന്നു, നിങ്ങൾക്ക് അസുഖം ഇല്ല, സുഖമായി എന്ന് പറഞ്ഞവരെ വിടുവാനിടയാറ്റുള്ളത്. പറഞ്ഞതിൻ്റെ കാരണം ദൈവം അങ്ങനെയുള്ളതായ അത്ഭുതങ്ങളും ചെയ്യുവാൻ ഇടയായി തീർന്നു എന്നുള്ള കാര്യമാണ് ഞാൻ ഓർപ്പിക്കുന്നത്. അതിനുശേഷമായിട്ട് ഞങ്ങൾ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ദരിവ മൈൻസിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. വീണ്ടും ദരിവ മൈൻസ് ഞങ്ങൾക്ക് മുൻപോട്ട് നീങ്ങി 90 വരെ ദരിവ മൈൻസിൽ തന്നെ ഞങ്ങൾക്ക് മുൻപോട്ട് നീങ്ങുവാനിടയായി തീർന്നു. ഈ 90 വരെ നീങ്ങുന്നതിന് മുൻപുള്ളതായ മറ്റ് വലിയ അനുഭവങ്ങൾ ഓർത്തു വരണം. ഈ 1981 ഫെബ്രുവരി മാസം 17 ഉദയ്പൂരിലെത്തി. നവംബർ മാസം 27 എൻ്റെ കുഞ്ഞിൻ്റെ മരണം. അതിനുശേഷം 2 വർഷം മുൻപോട്ട് നീങ്ങി. എൻ്റെ മിസ്സസിന് സുഖമില്ലാതായി. 2 വർഷം തികയുന്നതിന് മുമ്പ്, അതായത് ഒരു നവംബർ 1981 നവംബർ 27 എൻ്റെ മകൾ മരിക്കുന്നു. 1983 നവംബർ മാസത്തിൽ എൻ്റെ മിസ്സസിന് സുഖമില്ലാതാകുന്നു. മിസ്സസിന് സുഖമില്ലാതായി കഴിഞ്ഞുടൻ തന്നെ അവിടുത്തെ സന്മാടിലെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടുന്ന് നേരെ ഉദയ്പൂരിലേക്ക് റെഫർ ചെയ്തു. ഉദയ്പൂരിൽ കടന്നു ചെന്നു. ഉദയ്പൂരിൽ കടന്നു ചെന്നപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 1 മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇവിടുന്ന് ജയ്പൂരിന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ വെല്ലൂരിന് കൊണ്ടുപോകണം, ഹാർട്ടിന് തകരാറാണ്, അതുകൊണ്ട് ഇവിടെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയാനിടയായി തുറന്നു. ശരി, ഉടൻ തന്നെ ഡോക്ടർ ആൻഡ്രൂസ്, ഉദയ്പൂർ ചർച്ചിലെ വിശ്വാസിയാണ്, ഡോക്ടർ ആൻഡ്രൂസ് എന്നെയും കൊണ്ട് ഭണ്ഡാരി ദർശക മണ്ഡപത്തിൻ്റെ അവിടെ ചെന്നു. അവിടെ കൺവെൻഷൻ നടക്കുന്ന സമയമായിരുന്നു. പക്ഷെ തോമസ് മാത്യുവിനെ കണ്ടു. തോമസ് മാത്യുവിനെ കണ്ടിട്ട് ഡോക്ടർ ആൻഡ്രൂസ് പറഞ്ഞു, ഇതുപോലെയാണ് ഡോക്ടർമാരുടെ ചിന്താഗതി, അതുകൊണ്ട് ഇവിടുന്ന് നേരെ ജയ്പൂരിൽ കൊണ്ടുപോകാനോ വെല്ലൂരിൽ കൊണ്ടുപോകാനോ പറഞ്ഞിട്ടുണ്ട്. ഉടനെ പാഷ ചോദിച്ചു, എത്ര രൂപ ആകാമെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഇതിൻ്റെ ഓപ്പറേഷൻ ചെയ്യാനാണെങ്കിൽ 40,000 രൂപ വേണം, അതല്ല വാൾവ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ മാത്രം ആണെങ്കിൽ അതിന് 7,000 ഒരു 10,000 രൂപയിൽ കൂടുതൽ വരത്തില്ല. അന്നത്തെ കാര്യമാണ്, 1983 കാര്യം പറയുന്നത്. ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ പക്ഷെ തോമസ് വാർത്തൻ്റെ ആ വാക്ക് എന്നെ വളരെ സന്തോഷിപ്പിക്കാനിടയാത്തുന്നു. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയാമോ? 40,000 അല്ല, 40 ലക്ഷമെങ്കിൽ 40 ലക്ഷം, 10,000 എങ്കിൽ 10,000 ഞാൻ കൊടുത്തോളാം, ജയ്പൂരിന് കൊണ്ടുപോകാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഈ പറയുന്ന സമയത്ത് എൻ്റെ കൈ 300 രൂപയാണുള്ളത്. ഈ 40,000 രൂപ വേണ്ട സ്ഥാനത്ത് വെറും 300 രൂപ എൻ്റെ കയ്യിലുണ്ട്. ഉടൻ തന്നെ തോമസ് മാത്യു പറഞ്ഞു, 40,000 എങ്കിൽ 40,000, 40 ലക്ഷമെങ്കിൽ 40 ലക്ഷം, 10,000 എങ്കിൽ 10,000 ഞാൻ കൊടുത്തോളാം, കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടുന്ന് നേരെ ഉടൻ തന്നെ പാഷ ജോർജ് മാത്യുവിനെ വിളിച്ചു. പാഷ ജോർജ് മാത്യു അന്ന് ബാൻസുവാടയില, ഉദയ്പൂരിൽ നിന്ന് പോയിട്ട് ബാൻസുവാടയിലെ പാഷായിട്ടിരിക്കുകയാണ്. ജോർജ് മാത്യു മീറ്റിങ്ങിലുണ്ട്. ജോർജ് മാത്യുവിനെയും കൂടെ കൂട്ടി നേരെ ജയ്പൂരിലേക്ക് വിടുക. ജയ്പൂരിലേക്ക് പോകുമ്പോൾ ഒരു എഴുത്തെഴുതി പാഷ ബി കെ കുരുവള എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്മേറ്റാണ്, എൻ്റെ ബൈബിൾ മുളക്കടയിലെ ബൈബിൾ സ്കൂളിലെ എൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ അദ്ദേഹം ജയ്പൂരിലാണ്, ഇപ്പോഴും ജയ്പൂരിലുണ്ട്. വി കെ കുരുവിളയ്ക്ക് ഒരു കത്ത് എഴുതി കൊടുത്തു, ഈ പാഷ ജോണിൻ്റെ മിസ്സസിനെ കൊണ്ട് അങ്ങോട്ട് വരുന്നു, എന്തെല്ലാം ചെലവാകുന്നുണ്ടോ ചെലവായിക്കൊള്ളണം, അതിനാവശ്യമുള്ള തുക എത്ര രൂപ ചെലവാകുന്ന രൂപ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് മാത്യു ഒരു എഴുത്തെഴുതി എൻ്റെ കയ്യിൽ തന്നെ തന്നു. അത് തീറ്റന്തായി കൊടുക്കുവാനിടയായിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ കാരണം പക്ഷേ വി കെ കുരുവിളയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് എല്ലാ ഡോക്ടേഴ്സിനെ കാണാനും പോകാനും വരാനുള്ള എല്ലാ കാര്യത്തിനും മുൻപോട്ട് നീങ്ങി. പാഷ ജോർജ് മാത്യു കൂട്ടത്തിൽ വന്നു. അവിടെ ചെന്നതിന് ശേഷം ജോർജ് മാത്യു ജയ്പൂരിലെ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ വേണം, അതിനുവേണ്ടി ബ്ലഡ് വേണം, ബ്ലഡ് ദാനം ചെയ്തത് പാഷ ജോർജ് മാത്യു ആണ്. അദ്ദേഹത്തിൻ്റെ ബ്ലഡ് കൊടുത്തിട്ട് പോയത്. അതുപോലെ തന്നെ അവിടെ മറ്റു പലരും ഈ ബ്ലഡ് കൊടുക്കുവാനിടയായി തുടർന്നു. അപ്രകാരം ഒരു അവസ്ഥ അവിടെ ഉണ്ടായി. എന്നാൽ അങ്ങനെ അവസ്ഥ ഉണ്ടായാലും ഈ നവംബർ മാസം 13-ആം തീയതി, നവംബർ മാസം പതിമൂന്നാം തീയതി എൻ്റെ മകൾ മരിക്കുന്നത് നവംബർ മാസം 27-ആം തീയതി, എൻ്റെ ഭാര്യ മരിക്കുന്നത് നവംബർ മാസം 13-ആം തീയതി ജയ്പൂരിൽ വെച്ച് മരണം വഴിയായി കടന്നു പോകുവാനിടയായി തീർന്നു. അതുകൊണ്ടും എൻ്റെ മരണത്തിൻ്റെ സംഖ്യ തീർന്നില്ല. പിന്നൊരു സംഖ്യയുള്ളത് ഈ മെയ് മാസം 8-ആം തീയതി എൻ്റെ മരുമകൾ, അതായത് അന്ന് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് എൻ്റെ മകനുണ്ടല്ലോ, അവൻ്റെ ഭാര്യ, ഈ 3 പേരെ വില കൊടുത്തവരായ കൂട്ടത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതും പറയാൻ പറ്റത്തില്ല. കാരണം ദൈവസനത്തിൽ എനിക്ക് അവരെ കണ്ടുകിട്ടുവാൻ ഇടയായി തീരും. ആദ്യം എൻ്റെ കുഞ്ഞ്, അതിനുശേഷം എൻ്റെ ഭാര്യ, അതിനുശേഷം എൻ്റെ മരുമകള്. ഈ 3 പേരെ ഞാൻ ഈ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി മുൻപോട്ട് നീങ്ങി. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നാൽ ഞാൻ ഇതുവരെയും നിരാശപ്പെട്ടിട്ടില്ല. ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ചിന്തിക്കുവാനിടയായി തീർന്നല്ല. ഇങ്ങനെ സംഭവിച്ചു, അത് മാനുഷികമായിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഞാൻ ഓർപ്പിച്ചതിൻ്റെ കാരണം ഈ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ ഇപ്പോൾ മുൻപോട്ട് നീങ്ങിയത്. കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നും ഉത്തരേന്ത്യയിൽ ദൈവരാജ്യ വ്യാപ്തിക്കായി കടന്നു വരുമ്പോൾ, വിശേഷാൽ ജീവിതത്തിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ദൈവരാജ്യത്തിനു വേണ്ടി വളരെ വില കൊടുക്കുന്ന അനുഭവങ്ങളാണ്. ഇത്രയും പ്രശ്നങ്ങൾ ഒന്നൊന്നായി ജീവിതത്തിൽ വന്നപ്പോഴും ദൈവദാസൻ ഇന്നും ദൈവം വിളിച്ച ആ വിളിയിൽ മുന്നോട്ട് പോകുന്നു, ശക്തിയോടെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നു, പിന്തിരിഞ്ഞ് പോകാതെ നിലകൊള്ളുന്നു എന്നുള്ളത് വളരെ പ്രശംസനാർഹമാണ്. ദൈവദാസനെ പിന്നെയും അനുഗ്രഹിക്കട്ടെ, ദൈവം ശക്തീകരിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഉടനെ തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വില കൊടുത്തവർ ശോഭിതരാകും. The End Time Christian Radio Network. You can listen to spiritually enriching Christian content such as Christian devotionals, Bible messages, daily devotions, breaking Christian news and lot more for free 24/7 in a language of your choice. Please log in to www.theendtimeradio.com to access the online radio. Download the End Time Radio app from Google Play Store and iOS app market for a hassle-free access to the End Time Radio. ദേവദാസനെ പിന്നെപ്പോഴാണ് ജാലാവാഡിലേക്ക് ദൈവം കൊണ്ടുവന്നതും അവിടെയാണ് ദൈവം എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ആ തിരിച്ചറിവൊക്കെ എപ്പോഴാണ് ഉണ്ടായത്? ഇന്നവിടെ ദൈവം എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു? ദരിവാ മൈൻസിൽ ഞാൻ 10 വർഷം ഉണ്ടായിരുന്നു. ദരിവാ മൈൻസിൽ 10 വർഷം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഒന്ന് മാറണം എന്ന് മനസ്സിൽ തോന്നി. ഞങ്ങളുടെ ഈ ഫിലദൽഫിയ ഫെലോഷിപ്പിനോട് ബന്ധപ്പെട്ട് ഒരു നിർബന്ധമായ ട്രാൻസ്ഫർ ആർക്കും കൊടുക്കുന്നില്ല. താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ വ്യവസ്ഥകൾ ചെയ്യും. അപ്പം എനിക്കൊന്നും അവിടുന്ന് മാറണം എന്ന് തോന്നിയപ്പോൾ ഞാൻ പാസ്റ്റർ തോമസ് മാത്യുവിനോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ അതിന് പറ്റിയ ഏതെങ്കിലും ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു. ബിൽവാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ബിൽവാട. ആ ബിൽവാട് ചെന്ന് ഒരു പുതിയ വർക്ക് ആരംഭിക്കുവാനിടയായി തുറന്നു. പുതിയ വർക്ക് അവിടെ ആരംഭിച്ചു. 2 വർഷം ഞാൻ അവിടെ നിന്നു. അതിനുശേഷം 2 വർഷം നിന്നതിന് ശേഷം എനിക്ക് മൊത്തമായിട്ട് മൊത്തം രാജസ്ഥാനിൽ ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായി. ആ താല്പര്യം ഉണ്ടായിട്ട് ഞാൻ പാസ്റ്ററോട് തന്നെ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഞാൻ പൊതു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങുകയാണ്, പാസ്റ്റർ എന്തോ പറയുന്നത് വെച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 1 വർഷത്തേക്ക് എങ്ങും സഭയുടെ ചാർജ് എടുത്തില്ല. ഒരു സഭയുടെയും ചാർജ് എടുക്കാതെ പാസ്റ്റർ തോമസ് മാത്യു തന്നെ ഈ രാജസ്ഥാനിലെ ചുറ്റുപാടിലുള്ളതായ മറ്റ് സ്ഥലങ്ങളിൽ കടന്നു പോകത്തക്ക നിലയിൽ എനിക്ക് അനുവാദം തന്നു. ഓരോ ആഴ്ചയിലും ഓരോ സഭകളിൽ പോകണം. ഇങ്ങനെ ഞാൻ രാജസ്ഥാനിൻ്റെ മിക്കവാറുമുള്ള സ്ഥലങ്ങളിൽ മൊത്തം സഭകളിൽ ഞാൻ കടന്നു പോകാനിടയായി തീർന്നിട്ടുണ്ട്. ചെന്ന മീറ്റിംഗ് ശനിയാഴ്ച ചെല്ലും. ശനിയാഴ്ച ചെന്നിട്ട് ശനിയാഴ്ച വൈകിട്ട് മലയാളം മീറ്റിംഗ്, ഞായറാഴ്ച ആരാധന, ശനിയാഴ്ച ബൈബിൾ സ്റ്റഡി, ഇതിലൊക്കെ സംബന്ധിച്ചിട്ട് ഞാൻ തിരിച്ച് ഒരുവാനിടയായി തീരും. ബിൽവാടയിലാണ് അന്നേരം താമസിക്കുന്നത്. അപ്പോഴാണ് പാസ്റ്റർ പറഞ്ഞത്, വേറെ ഏതെങ്കിലും ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ചിത്തോട് ഞാൻ തന്നെ 1 വർഷം ചിത്തോട് താമസിച്ചു. 1 വർഷം ചിത്തോട് താമസിച്ചുകൊണ്ട് ഈ നിലയിൽ എല്ലായിടത്തും പോകാൻ ഇടയായിട്ടുണ്ട്. അപ്പോഴാണ് ജാലാവാഡിൽ പോകാനിടയായി തീർത്തത്. ജാലാവാഡിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, സാറാമ എന്ന് പറയുന്ന സിസ്റ്റർ. ആ സിസ്റ്റർ ഇവിടെ ഒരു പ്രാർത്ഥന സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ മറ്റൊന്ന് പേരുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആ പ്രാർത്ഥന ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നു. ഞാനും പാസ്റ്റർ ജോൾസൺ, ചിത്തോടിലെ അന്നത്തെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജോൾസനും ഞാനും കൂടെ ജാലാവാഡിൽ വന്നു. ജാലാവാഡിൽ ഒരു പ്രാർത്ഥന ആരംഭിച്ചു. ആരംഭിച്ചതിന് ശേഷം ആ പ്രാർത്ഥന പിന്നെ അവർ തന്നെ പറഞ്ഞു, പാസ്റ്റ് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, പാസ്റ്റ് ഇവിടെ നിന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ആരാധനയ്ക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റ് ഇപ്പോൾ സ്ഥലത്തില്ല, ഞങ്ങളുടെ പാസ്റ്റ് എന്ന് സ്ഥലത്ത് വരുന്നു. ഈ സഭ ഏറ്റെടുക്കുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം, ഇല്ലെന്നേലും ഞാൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകാനിടയായി തീർന്നു. പിന്നെ മാസം തോറും ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നുകൊണ്ടിരുന്നു. 2-3 മാസം അങ്ങനെ കഴിഞ്ഞപ്പോൾ ഉദയപൂരിൽ നിന്ന് പാസ്റ്റർ വെളിയിൽ പോയിരിക്കുകയായിരുന്നു. പാസ്റ്റർ വന്നതിന് ശേഷം പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഇനി എങ്ങനാ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഇനി വിട്ടിട്ട് പഴയതുപോലെ ഞാൻ വിസിറ്റിങ്ങിന് പോകാൻ അല്ല, ഇനിയിപ്പോൾ ജോൺ പാഷ് പോയെങ്കിലേ പറ്റൂ, അതുകൊണ്ട് ജോൺ പാഷ് തന്നെ പോകണം ജാലാവാഡിലേക്ക് എന്ന് പറഞ്ഞാണ് പാസ്റ്റർ എന്നെ ജാലാവാഡിലേക്ക് വിടുവാനിടയായി തീർന്നു. അപ്രകാരം ജാലാവാഡിൽ വന്നു. 94-ൽ ജാലാവാഡ് വന്നതിന് ശേഷം ഈ സമയം വരെയും ജാലാവാഡ് തന്നെ ഉണ്ട്. ഇവിടെ വന്നതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വീട്, ഞങ്ങൾ താമസിക്കുന്ന ഈ വീടിന്റെ ഫ്രണ്ട് റൂമിലാണ് അന്ന് ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. ആ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഫ്രണ്ടില് ചെറുപ്പക്കാർ കടന്നു വന്ന് അവര് കല്ല് എറിയാനിടയായി തുറന്നു. ആ ഒറ്റ പ്രാവശ്യം മാത്രമേ ഇത്രയും വർഷത്തിനുള്ളിൽ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ ഉടൻ തന്നെ ആ സിസ്റ്ററും ആ സിസ്റ്ററുടെ ആങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന മറ്റു ചില സഹോദരന്മാരും കുറിച്ച് അവിടെ ചെന്നിട്ട് നേരെ അവിടെ ഇറങ്ങി ചെന്നു. അവരോട് ചോദ്യം ചെയ്തു, നിങ്ങൾ എന്താണ് ചെയ്തത്, ഇത് മര്യാദ അല്ലല്ലോ എന്നൊക്കെ അവരോട് സംസാരിക്കാനിടയായി തീർന്നു. ഏതായിരുന്നാലും അവരിന്ന് പോയി. അതിനുശേഷം, ഇല്ല ആന്റി, ഇനി ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അവർ പോകാനിടയായി തീർന്നു. അതിനുശേഷം ഇത്രയും കാലമായിട്ടും ഈ വീട്ടിൽ അങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. പക്ഷെ ചുറ്റുപാടിൽ ഞങ്ങൾ ഗ്രാമങ്ങളിൽ പോകുന്ന സ്ഥലത്ത് പല പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ അങ്ങനെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 5 വർഷമായി ഒരു ഹോള്, ഒരു ബിൽഡിങ് ഉണ്ടാകുവാനിടയായി തീർന്നു. ഉദയപൂരിന്റെ ചെലവിൽ, പാഷ തോമസ് മാത്യുവിന്റെ ചെലവിൽ ഒരു ഹോള് ഇവിടെ പണിയാനിടയായി തീർന്നു. ഇപ്പോൾ ആ ആരാധന സ്ഥലത്താണ് ഇപ്പോൾ ആരാധന നടക്കുവാനിടയായി തീർന്നത്. പ്രതിവിദ്യ ഫെലോഷിപ്പിന്റെ ആരാധന സ്ഥലമാണ്. അവിടുത്തെ പാസ്റ്റായിട്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ദേവദാസൻ, വളരെ കഷ്ടതകളിൽ കൂടി പ്രശ്നങ്ങളിൽ കൂടിയൊക്കെ കടന്നുപോയല്ലോ. ഉത്തരേന്ത്യൻ സാഹചര്യത്തിൽ ഒരു പക്ഷെങ്കിൽ മാനുഷിക ചിന്താഗതിയെപ്പോലും മാറ്റിമറിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നല്ലോ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന് ഉറപ്പിച്ച എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ജീവിതത്തിലുണ്ടായോ? ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് ഉറപ്പിച്ചതായ അനുഭവങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏരിയാമസിന്റെ പ്രാർത്ഥനാ വിഷയം 1. അതിനുശേഷം ഈ രാജസ്ഥാനിൽ ജാലാവാഡിൽ വന്നതിന് ശേഷം തന്നെ ഞങ്ങൾ ഈ താമസിക്കുന്ന വീടിന്റെ വാടക കൊടുക്കുവാൻ ഞങ്ങളുടെ കയ്യിലില്ലാഞ്ഞിട്ട് വീട്ടുടമസ്ഥൻ വന്ന് 2 പ്രാവശ്യം അയാൾ വന്ന് ലോക്ക് ചെയ്തിട്ട് പോയി. എങ്കിലും ആ സമയത്തിന് മാറ്റം വരുത്തി. അതുപോലെ ഞങ്ങൾ വിൽവാട താമസിക്കുമ്പോഴും ഇതുപോലെ തന്നെ വാടക കൊടുക്കാഞ്ഞിട്ട് താല ചെയ്തിട്ട് പോകാനിടയായി തുടങ്ങും. എങ്കിലും അതിനും മാറ്റം ഉണ്ടായി. ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഉറയ്ക്കുവാൻ കാരണമായി തീർന്നു. കാരണം വിചാരിക്കാത്തതായ ഒരു സന്ദർഭത്തിലാണ് ഈ ജാലാവാഡിലെ വീടിന്റെ വാടക കൊടുക്കാഞ്ഞിട്ട് താല ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പണം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഒരു മനുഷ്യൻ ഇവിടെ വന്ന്, ഈ വീട്ടിൽ വന്നു. ഞാനിവിടെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് 6000 രൂപയോളം വാടക കൊടുത്തുകൊണ്ടാണ്. ഈ വാടക കൊടുക്കുന്ന രൂപ ആ മനുഷ്യൻ വന്നിട്ട് എനിക്ക് തരുവാനിടയായി തോന്നും. ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ പൂർണ്ണമായ ഒരു ഉറപ്പാണ് എനിക്ക് അവിടെ ഉണ്ടാകാനിടയായി തോന്നും. ഇതുപോലെ അനേക അനുഭവങ്ങൾ ജീവിതത്തിൽ, കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, മക്കളെ പഠിപ്പിക്കുന്നത് എങ്ങനെ പഠിപ്പിക്കും, വരുമാനം കുറവുള്ളതായ ഒരു പാസ്റ്റർ എങ്ങനെ കുഞ്ഞിനെ പഠിപ്പിക്കാനിടയായി തീരും. ഇവനെ MBA വരെ പഠിച്ചു, പഠിപ്പിക്കാനുള്ളതായ വഴികൾ എങ്ങനെ ഉണ്ടാകും എന്ന് മനസ്സ് ചിന്തിച്ച് ഭാരപ്പെടുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ അതിനൊക്കെയും ദൈവം വഴികൾ ഉണ്ടാക്കി. ദൈവം ഇത്രത്തോളം സഹായിച്ചു. മക്കൾ രണ്ടുപേര്, കുഞ്ഞുങ്ങളാണുള്ളത്. മൂത്ത മകൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇളയ മകൻ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്നു. അവൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. മൂത്ത മകൻ അവർ സ്കൂളിൽ പഠിപ്പിക്കുന്നു. സ്കൂളിൽ പഠിപ്പിക്കുകയും അതുപോലെ ടീമുണ്ട്. അവർക്ക് ഒരു പാട്ടുകൾ പാടാൻ പോകുന്ന ഒരു ടീമുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇളയവനാണെങ്കിൽ സൊസൈറ്റി ജനറൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുണ്ട്. ആ ബാങ്കിന്റെ മാനേജറായിട്ട് അവൻ ജോലി ചെയ്യുന്നു. ഇങ്ങനെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ജോലി ചെയ്യുന്നു. ദൈവമായ കർത്താവ് അവരെ സഹായിക്കുന്നു. ഞങ്ങളോട് കൂടെയും ദൈവം ഇത്രത്തോളം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവവേലയിലേക്ക് ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിനു വേണ്ടി ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അനേകർക്ക് വിടുതലിന് കാരണമായി ദൈവം ഉപയോഗിച്ചല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ദൈവദാസനിൽ കൂടെ ദൈവം ചെയ്ത ചില അത്ഭുതങ്ങൾ, ഒന്ന് രണ്ട് ഓർമ്മകൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാമോ? അയാൾ തിരുവനന്തപുരത്ത് ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുകൾ മിക്കവാറും വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയവും പ്രാർത്ഥന ആരംഭിച്ചു കഴിയുമ്പോൾ ഒച്ചയും ബഹളവും ഭയങ്കര ശബ്ദവും ആയി. ആ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്ന ആളുകളെ മനസ്സിലാക്കാൻ ദൈവം ഒരു അവസരം തന്നു. അതെന്തെന്ന് ചോദിച്ചാൽ, ഒരു ഒച്ചയും ഉണ്ടാകുന്ന ആ സമയത്ത് പ്രാർത്ഥിക്കുന്നതായ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ട് ഈ ഭൂതാത്മാവിനെ മാറ്റിക്കളയാൻ വേണ്ടി പ്രാർത്ഥന തുടങ്ങി. ഒരു ഭൂതം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന ആരംഭിച്ചു. അത് ഒന്ന് കഴിഞ്ഞു, രണ്ട് കഴിഞ്ഞു, മൂന്ന് കഴിഞ്ഞു, നാല് കഴിഞ്ഞു. 4 ഭൂതങ്ങൾ ബാധിച്ച ഒരു സഹോദരി ആ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്തു. ആ അറ്റൻഡ് ചെയ്ത സമയത്ത് അവരെ പൂർണ്ണമായ വിടുതൽ കിട്ടേണ്ടതിന് വേണ്ടി സഭയായിട്ട് ആ പ്രാർത്ഥന മുൻപോട്ട് നീക്കി. ഒരു ദിവസം മൊത്തമായിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുൻപോട്ട് നീക്കി. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീക്കിയപ്പോൾ അവർക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടുവാനിടയായി തീർന്നു. ആ സൗഖ്യം കണ്ടിട്ട് പല ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ള അനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊരു അത്ഭുത ശുശ്രൂഷയാണ്. അതുപോലെ തന്നെ രാജസ്ഥാനിൽ വന്നതിന് ശേഷവും അതുപോലെയുള്ളതായ അനുഭവങ്ങൾ ഡെരിവ മൈൻസിൽ ഉണ്ടായിട്ടുണ്ട്. ഝാലാവാടില് പാട്ടൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ആ പാട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വർഗീസാറ് ഉണ്ടായിരുന്നു. ഇൻകം ടാക്സ് ഇൻസ്പെക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകള്, 2 പെൺകുട്ടികളാണ്. അതിലെ ഇളയ കുട്ടിയെന്ന് പറയുന്നത് തീർത്തും അസ്വസ്ഥയായിട്ട് മരണത്തെ കാത്ത് 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 ഇരുന്നതായ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ രാജസ്ഥാനിലേക്ക് ഈ ഝാലാവാടിലേക്ക് വരാൻ ഇടയായിട്ടുള്ളത്. ആ ഝാലാവാടിലേക്ക് വന്നതിന് ശേഷം ഞാൻ വന്നു എന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് ഈ വർഗീസ് സാറ്, അദ്ദേഹം ഇൻകം ടാക്സ് ഇൻസ്പെക്ടറാണ്, അദ്ദേഹം ഞങ്ങളെ കണ്ടിട്ട് പെട്ടെന്ന് വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോയി. നിങ്ങൾ എവിടെ പോകുമെന്ന് പറഞ്ഞാലും നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ടേ പോകാവൂ, വേറെ എങ്ങോട്ട് പോകരുത്. കാരണം എൻ്റെ മകള് ഇതുപോലെ സുഖമില്ലാതെ കിടക്കുകയാണ്, അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിർബന്ധിച്ചു. അദ്ദേഹം മാർത്തോമക്കാരനാണ്. നാട്ടില് ഇവിടെ ഒരു പള്ളിയിലും പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം ഞങ്ങളെ ആ കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ അവിടെ പ്രാർത്ഥിപ്പാനിടയായിട്ടുണ്ട്. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചെന്ന് പറയട്ടെ, അത്ഭുതകരമാകുന്ന വിടുതൽ ആ കുട്ടിക്ക് കൊടുത്തു. അതിനുശേഷം ഈ വർഗീസ് സാറ് മരിക്കുന്നതുവരെയും ഈ ചർച്ചിനോട് ബന്ധപ്പെട്ട് മാത്രം മുൻപോട്ട് നീങ്ങിയതായ ആ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെയും അദ്ദേഹത്തിന്റെ മക്കളെയും മൊത്തം ഞാൻ തന്നെയാണ് സ്നാനപ്പെടുത്തുവാനിടയായിട്ടുള്ളത്. എൻ്റെ അനുഭവമാണ്. ആ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവൾ കോട്ടയത്തുണ്ട്. കോട്ടയത്ത് അവളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അവൾ അവിടെയുണ്ട്. അവളുടെ മാതാവ് മാവേലിക്കരയുണ്ട്. അവളുടെ പിതാവ് മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇത് ദൈവം ചെയ്തതായ ഒരു അത്ഭുതമാണ്. ആ കുഞ്ഞിന് പൂർണ്ണമായ വിടുതൽ കൊടുക്കുവാനിടയായിട്ടുണ്ട്. ദേവദാസനെ, ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ, അനേക ലക്ഷക്കണക്കിന് ഗ്രാമങ്ങൾ ഇന്നും യേശു ആരെന്നറിയാതെ ആയിരിക്കുകയാണ്. വിശേഷാൽ മലയാളികളായ നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പോയി ശിഷ്യരാക്കിക്കൊള്ളുക എന്നുള്ളതാണ്. എന്നാൽ ഇടക്കാലത്തായിട്ട് ഉത്തരേന്ത്യയിൽ പോയി ദൈവത്തിന് വേല ചെയ്യുക എന്നുള്ളത് അതിൻ്റേതായിട്ടുള്ള നിലവാരത്തിൽ നാം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യങ്ങളാണ്. കാരണം ഇന്ന് പണ്ട് കാലം പോലെയുള്ള ഒരു മിഷൻ ചലഞ്ചോ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഉത്തരേന്ത്യൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയോ അങ്ങനെയുള്ളതൊക്കെ വളരെ അതിൽ നിന്നൊക്കെ വളരെ പിന്നോക്കം പോയി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരോട്, മാതാപിതാക്കളോട്, യൗവനക്കാരോട് നാം പോയി സുവിശേഷ വേല ചെയ്യേണ്ടതിൻ്റെ, ഭാരതത്തെ സുവിശേഷീകരിക്കേണ്ടതിൻ്റെ ആ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ദേവദാസൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാമോ? മാതാപിതാക്കളായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവര്, വിശ്വാസികളായിരിക്കുന്ന സഹോദരി സഹോദരന്മാര് പ്രത്യേക അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ദൈവം നമുക്കൊരു സന്തതിയെ തന്നാൽ അവരെ ഒന്നാമതായി ദൈവത്തിന് വേണ്ടി വളർത്തുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് വേണ്ടി വളർത്തി മുൻപോട്ട് നീങ്ങുമ്പോൾ കർത്താവിന് വേണ്ടി വേല ചെയ്യാനുള്ളതായ താല്പര്യം അവർക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മക്കളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിടുവാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വിടുവാൻ അല്പം പോലും മടി കാണിക്കാൻ പാടില്ല. ഒരു മാതാവും ഒരു പിതാവും ഒരു നിർബന്ധപൂർവം ഒരു മകനെയോ ഒരു മകളെയോ സുവിശേഷ വേലയ്ക്ക് വിടാൻ പാടില്ല. നിങ്ങൾക്കുള്ളതായ ചുമതല വേറൊന്നുമല്ല, ആ മക്കൾക്ക് വേണ്ടി ഇവൻ സുവിശേഷ വേല ചെയ്യണം അല്ലെങ്കിൽ ഇവൾ സുവിശേഷ വേല ചെയ്യണം, അതിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ചുമതലയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സാധാരണ ഇപ്പോൾ അങ്ങനെയല്ല കാണുന്നത്. മക്കള് പഠിച്ചു കഴിഞ്ഞാൽ അവരെ ജോലിക്ക് വിടുക എന്നുള്ള ഒരു നിലയിൽ മാത്രമാണ് ഈ സാധാരണ നിലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇന്ന് ഈ സുവിശേഷ വേല ചെയ്യുന്ന ആളുകൾ വേറെ ജോലി ഒന്നും ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരല്ല, അവർക്ക് ജോലി ചെയ്യാൻ അറിയാവുന്നവരാണ്, ജോലി കളഞ്ഞിട്ട് വരുന്നവരാണ്, ജോലി റിസൈൻ ചെയ്തിട്ട് വരുന്നവരാണ്. എല്ലാ ആളുകളും അപ്രകാരം മാത്രം മുൻപോട്ട് നീങ്ങുന്ന ആളുകളാണെന്ന് ഇപ്പോൾ വടക്കേ ഇന്ത്യൻ സ്ഥാനങ്ങളിൽ കടന്നു വന്ന് സുവിശേഷ വേല ചെയ്യുന്നതായ പ്രായമുള്ളതായ കർത്താവിന്റെ ദാസന്മാർ മുഴുവൻ നിശ്ചയമായും അവരവരുടെ ജോലിയോടുള്ള ബന്ധത്തിലല്ല, അവർ ജോലി ഉപേക്ഷിച്ചതിന് ശേഷം അവർ കർത്താവിന്റെ വേലയിൽ ഇറങ്ങിയിരിക്കുന്ന ആളുകളാണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. അങ്ങനെ വേല ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇപ്പോഴുള്ളതായ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ, അവർ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവർ താല്പര്യപ്പെട്ടു കഴിഞ്ഞാൽ അവരെ നിശ്ചയമായിട്ടും അവരെ പുറകോട്ട് വലിക്കരുത്, അവരെ മുൻപോട്ട് തന്നെ പോകാൻ ഓർപ്പിക്കണം. എന്നാൽ നിർബന്ധിച്ച് അവരെ വിടരുത്. നിർബന്ധിച്ച് വിട്ടാൽ ഞാൻ ഈ അനുഭവിച്ചതായ സാക്ഷ്യങ്ങൾ കേട്ടല്ലോ, ആ അനുഭവത്തിൽ എത്തിക്കഴിയുമ്പോൾ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവർ പോക്കിന് പോകും. അതുകൊണ്ട് അങ്ങനെയുള്ളതായ ഒരു തലമുറ ഉണ്ടാകാതിരിക്കാൻ അവരെ നിർബന്ധിച്ച് വിടരുത്. നിങ്ങൾ പ്രാർത്ഥിച്ച് അവരെ ചുമതലപ്പെടുത്തി മുൻപോട്ട് വിടണം എന്നുള്ള കാര്യം ഓർക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഓർപ്പിക്കാൻ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതായ കുഞ്ഞുങ്ങൾ അവർക്ക് പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ വിഷമങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അത് എടുത്ത് കളഞ്ഞതിന് ശേഷം ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് നേതൃസ്ഥാനം വഹിക്കുന്നതായ കർത്താവിന്റെ ദാസന്മാരുണ്ടല്ലോ, ഒരു പ്രസ്ഥാനം കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ ദാസന്മാരുണ്ടല്ലോ, അവർക്കെതിരായിട്ട് ഒരക്ഷരം പോലും മിണ്ടാൻ പാടില്ല. കാരണം അവരെ ഏതെല്ലാം നിലയിലുള്ളതായ മെച്ചപ്പാടിലാണ് കാര്യങ്ങൾ കൊണ്ടുവരുന്നറിയാമോ? അതുകൊണ്ട് അവർക്കെതിരായിട്ട് നീങ്ങി അവർ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി സുവിശേഷ വേല ചെയ്യരുത്. സപ്പോർട്ട് കിട്ടിയാലും കിട്ടിയില്ലേലും വേലയ്ക്ക് പ്രതിഫലം ഉണ്ടാക്കും. ദൈവം ചെയ്യുന്ന സംഗതി വെച്ചാൽ കൂലി അവന്റെ കയ്യിലും പ്രതിഫലം അവന്റെ പക്കലും ഉണ്ടെന്ന് ഓർത്തോളണം. അത് രണ്ട് കാര്യം ഒന്ന് കയ്യിൽ കൂലി എന്ന് പറയുന്നത് അതത് ദിവസത്തെ കൂലി. ഇന്ന് ചെയ്യുന്ന ജോലി ഉണ്ടല്ലോ, ആ ജോലിക്കുള്ളതായ കൂലി ഇന്നത്തെ ജോലി ഭൂമി വെച്ചുള്ള സംബന്ധം തന്നെ കിട്ടും. അല്ല, പ്രതിഫലം കിട്ടുന്നതിന്റെ അവന്റെ അടുക്കലാണ്. പ്രതിഫലം അവന്റെ പക്കലും കൂലി അവന്റെ കയ്യിലുമാണുള്ളത്. അത് വേല ചെയ്യുന്നതായ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, പുതിയ തലമുറ മനസ്സിലാക്കണം. എനിക്ക് കൂലി മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ, എനിക്ക് പ്രതിഫലം അവിടെയാണ് കിട്ടുന്നത്. അവർ ഓർമ്മ ഉണ്ടായിരിക്കണം. നിശ്ചയമായിട്ടും ആ പ്രതിഫലം പ്രാപിക്കുവാൻ താല്പര്യപ്പെട്ടവരായിട്ട് ധൈര്യത്തോടെ നമുക്ക് മുൻപോട്ട് നീങ്ങാം. സുവിശേഷ വേലയിൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്, പ്രശ്നങ്ങളുടെ മുഖത്ത് അവരെ എന്തെന്ന് ചെയ്യാൻ അറിയാൻ പാടില്ലാതെ വിഷമിച്ചു പോകരുത്. ധൈര്യത്തോടു കൂടെ നിൽക്കണം. എന്ത് കഷ്ടമുണ്ടായിക്കോട്ടെ, എന്ത് പ്രശ്നമുണ്ടായിക്കോട്ടെ, ഒന്നിനു പുറകെ ഒന്ന് 3 വില ഞാൻ ഇവിടെ വെച്ച് കൊടുക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും എനിക്ക് തിരിച്ചു പോകാനല്ല പിന്നെയോ എങ്ങനെ മുൻപോട്ട് നീങ്ങണമോ അവിടേക്ക് പ്രതിഫലം എനിക്ക് എന്ന് കിട്ടുന്നോ അന്നുവരെ എനിക്ക് മുൻപോട്ട് നീങ്ങണം എന്ന് ഞാൻ ചിന്തിക്കാനിടയായതുപോലെ നമ്മൾ ഓരോരുത്തരും പ്രശ്നത്തിന്റെ മുഖത്ത് നമ്മൾ ഓർക്കുവാനിടയായി തീരണം. കേരളത്തിൽ നിന്ന് ഉള്ള സംഘടനകൾ ഒന്നായിട്ട് ചേർന്ന് ഈ പ്രവർത്തനത്തിന് വേണ്ടി മുൻപോട്ട് നീങ്ങിയാൽ ഞങ്ങൾ ഈ രാജസ്ഥാനിൽ താമസിക്കുന്ന ഞങ്ങളും ഇതുപോലെ വടക്കേന്ത്യയുടെ പല ഭാഗങ്ങളിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് ഒന്നിച്ച് നമ്മുടെ ഇന്ത്യയെ സുവിശേഷത്തിന് വേണ്ടി നേടിയെടുക്കാൻ കഴിയും. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനുള്ള ഉത്സാഹത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദേവദാസൻ പറഞ്ഞത് കേട്ടില്ലേ? കഴിഞ്ഞ 40 വർഷങ്ങളിൽ അനേക കഷ്ടങ്ങളിൽ കൂടി നഷ്ടങ്ങളിൽ കൂടിയൊക്കെ കടന്നുപോയി. എങ്കിലും ആ വിളിച്ച ദൈവത്തെ മുൻനിർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി തീഷ്ണതയോടെ മുന്നോട്ട് പോകുവാൻ ദേവദാസൻ ഇടയായി. അനേകരെ ദൈവരാജ്യത്തിന് വേണ്ടി നേടിയെടുക്കുവാൻ പരിമിതമായ സാഹചര്യങ്ങളും വെല്ലുവിളികളുടെ മധ്യത്തിലൊക്കെ ദേവദാസനെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് നിങ്ങൾ ദൈവദാസൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ സംസാരിക്കുന്നില്ലേ? ദൈവവേല ചെയ്യേണ്ടതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നില്ലേ? ഒരുപക്ഷെങ്കിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ദൈവവിളി പല പ്രാവശ്യം കേട്ടിട്ടും എന്തൊക്കെയോ കാരണങ്ങളാൽ പിന്നോട്ട് പോകുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കുവാൻ, മുന്നോട്ട് ദൈവരാജ്യത്തിന് വേണ്ടി ഒരു ചുവട് വെക്കുവാൻ കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ പോയി ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ഗ്രാമങ്ങളിലേക്ക് പോവുക. സൗത്ത് ഇന്ത്യയിലെ ഒരു സാഹചര്യമല്ല ഉത്തരേന്ത്യൻ സാഹചര്യങ്ങൾ. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. നിങ്ങളുടെ വെക്കേഷൻ ടൈം, നിങ്ങളുടെ അവധിക്കാലങ്ങൾ ഉത്തരേന്ത്യയിൽ ചെലവഴിപ്പാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഉത്തരേന്ത്യൻ പ്രവർത്തനങ്ങളെ സാമ്പത്തികമായി സഹായിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അതിനുള്ള അവസരങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ദൈവദാസന്മാരെ സഹായിക്കുക. അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലേക്ക് നിങ്ങൾ ഒരു കൈത്താങ്ങായി മാറുക. ആരാധന ആലയങ്ങൾ പണിതു കൊടുക്കുവാൻ നിങ്ങൾ ഒരു കൈത്താങ്ങായി മാറുക. അങ്ങനെ ഉത്തരേന്ത്യയിൽ ദൈവത്തിൻ്റെ രാജ്യം വ്യാപ്തമാകുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. കൂടാതെ ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിശേഷാൽ ദൈവദാസനെ തൻ്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട കടമ നമുക്കുണ്ട്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട കടമ നമുക്കുണ്ട്. അതുകൊണ്ട് ഇതൊരു ഉത്തരവാദിത്തമായി ദൈവരാജ്യത്തിന് വേണ്ടി പോകുക, കൊടുക്കുക, പ്രാർത്ഥിക്കുക, ഇവ മൂന്നും നമ്മുടെ കടമയായി നമുക്ക് ഏറ്റെടുക്കാം. നമുക്ക് ഒരുമിച്ച് ഈ ഇന്ത്യക്ക് വേണ്ടി നിൽക്കാം. ഇന്ത്യയിൽ ദൈവസ്നേഹം വ്യാപ്തമാകുവാൻ, അനേകായിരങ്ങൾ യേശുവിലേക്ക് കടന്നു വരുവാൻ, യേശു ആരെന്നറിയുവാൻ, അനുഭവിക്കുവാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ചുവടുവെപ്പുകൾ ഒരു കാരണമായി മാറട്ടെ. ദൈവദാസനെ മിനിസ്ട്രിയുടെ തിരക്കുകൾക്കിടയിലും ഇത്രത്തോളം സമയം ഈ വിലകൊടുത്തവർ പ്രോഗ്രാമിൽ കടന്നു വന്ന് അനുഭവ സാക്ഷ്യങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതവിധങ്ങൾ, വിലകൊടുത്ത അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ കാണിച്ച മനസ്സിന് വിലകൊടുത്തവർ ടീമിൻ്റെ പേരുള്ള നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ തുടർന്ന് പ്രാർത്ഥിക്കും. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഈ വാർദ്ധക്യ സമയത്തും ദൈവം ദേവദാസനെ പിന്നെയും ശക്തമായി മുന്നോട്ട് പോകുവാൻ ഇടയാക്കട്ടെ, പുതിയ അഭിഷേകത്താൽ നിറയ്ക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമായില്ലേ? ഇത് മറ്റുള്ളവർക്കും അനുഗ്രഹമാകുവാൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം. അടുത്ത ബുധനാഴ്ച ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വിലകൊടുത്തവർ, ജയം വരിച്ചവർ, വിലകൊടുത്തവർ, ഭാഗ്യവാന്മാർ. അപ്പോൾ എൻ്റെ ജനനശേഷം ചെറുപ്പകാലത്തിൽ തന്നെ മാതാവ് ഈ വാക്കുകൾ പലപ്പോഴും എന്നോട് പറയായിരുന്നു. നിന്നെ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി നേർന്നതാണ്, അതുകൊണ്ട് നീ ദൈവവേല ചെയ്യണമെന്ന്. ഞങ്ങളുടെ കയ്യിൽ കഴിക്കാനോ കുടിക്കാനോ യാതൊരു ആഹാര പദാർത്ഥങ്ങളും ഇല്ലാത്തൊരവസ്ഥ. ഭാര്യ 9 മന്ത് പ്രഗ്നൻ്റ്. അപ്പം ഞാനന്ന് ആ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഏകദേശം 10 മണിയായപ്പോൾ പ്രാർത്ഥന തുടങ്ങി. ഒരു 12 മണി വരെ ഇരുന്ന് മുട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കരഞ്ഞുകൊണ്ട്, കർത്താവ്, ഞാനിനി അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ വൈകിട്ട് ഞങ്ങളുടെ ഭക്ഷണം എങ്ങനെയാണ്, ഈ കാര്യം ഓർത്തിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിലൊരു ചെറിയൊരു മുട്ട്. പ്രശ്നം അങ്ങോട്ട് തീരാറായപ്പോഴത്തേന് റോഡിൻ്റെ വലതുവശത്ത് ഒരു വലിയൊരു കാട്ടാന നിൽക്കുന്നു. അപ്പോൾ ഞാൻ ആ കാട്ടാനെ നോക്കിക്കൊണ്ട് ഭാര്യയോട് പറഞ്ഞു, എടി ആനയെന്ന് പറഞ്ഞു. ആ ശബ്ദം കേട്ടതോടെ ആന തലയെടുത്തൊന്ന് ഉയർത്തി. ഞാൻ എളുപ്പം വണ്ടി ഗിയറിലിട്ടു. ദൈവകൃപയാൽ വണ്ടി സ്റ്റാർട്ടായി. अंत मिनिस्ट्री अवड़े तीरुमायिरुन्नु വില കൊടുത്തവർ മറക്കാതെ കാണുക എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ 6:40 വരെ ഈ എപ്പിസോഡുകൾ മുടങ്ങാതെ ലഭിക്കുവാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക।